മത്സരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്ന അവസ്ഥയിലുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കട ഇടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതും എനിക്ക് സാധിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കടയിൽ പോയി സാധനം വാങ്ങിക്കാനും ഗവൺമെന്റ് ആവശ്യത്തിന് എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകാനും സിനിമ കാണാൻ പോകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുകൾ തന്നെ. ഇതൊരു രോഗമല്ല, ഇതൊരവസ്ഥയാണ്. ഞാൻ പാലിയേറ്റീവ് ഇന്ത്യയുടെ ഒരു വോളണ്ടിയറാണ്. ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. എൻ്റെ എല്ലാ സഹപ്രവർത്തകരും എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ റെഡിയായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണിവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുമ്പോൾ എനിക്ക് ഞാൻ വീഴ്ചയിലാണെന്നോ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നോ ഒന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല. സുഖമായും സന്തോഷമായും ജീവിക്കാൻ കഴിയുന്നു. പക്ഷേ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുന്നിൽ കാണുന്നതെല്ലാം ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. ഫുട്പാത്തുകളിൽ കടകളിൽ വരെ പോയി സാധനം വാങ്ങിക്കാൻ കഴിയുന്നില്ല. ഒരു കെട്ടിടത്തിലേക്ക് കയറണമെങ്കിൽ ലിഫ്റ്റോ റാമ്പോ ഇല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ബസ്സിൽ കയറി പോകാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ വീൽ ചെയർ ഫ്രണ്ട് അല്ലാത്തത് തന്നെയാണ്. ഹോട്ടലിലായിരുന്നാലും ബാറ്ററിയിലായിരുന്നാലും എ ടി എമ്മിലായിരുന്നാലും ബാങ്കിലായിരുന്നാലും ഏത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലായിരുന്നാലും പോലീസ് സ്റ്റേഷനിലായിരുന്നാലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായിരുന്നാലും ഹോസ്പിറ്റലിലായിരുന്നാലും പ്രൈമറി ഹെൽത്ത് സെൻ്ററിലായിരുന്നാലും നമ്മുടെ സ്വന്തം വീട്ടിലായിരുന്നാലും നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു സൗകര്യം ആവശ്യമാണ്. കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് ഈ 5 വർഷത്തിനുള്ളിൽ ഒരു ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും വീൽ ചെയർ ഫ്രണ്ട്ലി ആവുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിനിമാ തിയേറ്ററിലായാലും ടൂറിസ്റ്റ് മേഖലകളിലായാലും പിന്നെ നമ്മൾ ജോലി പോകുന്ന ഓഫീസിലായിരുന്നാലും എല്ലായിടത്തും നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു നടപ്പാത വരും എന്ന പ്രതീക്ഷ നമുക്കില്ല. അത് നാളെ കാലത്ത് നടപ്പിലാവും എന്ന പ്രതീക്ഷയും നമുക്കുണ്ട്. നടപ്പിലാവില്ല, നടപ്പിലായിരിക്കും. തൊഴിലാണ് ഏറ്റവും വലിയ പ്രശ്നം. വീൽചെയറിലിരിക്കുന്ന തൊഴിലാണ് ബുദ്ധിമുട്ട്. അതുപോലെ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം സ്കൂളിൽ പോയി പഠിക്കാനോ കോളേജിൽ പോയി പഠിക്കാനോ അതിനുള്ള സാഹചര്യങ്ങൾ സർക്കാരും ഭരണകൂടവും ഒരുക്കി തരണമെന്ന് ഗാഢമായ അപേക്ഷ. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെ തന്നെ ഒരു റൂമിലാണ്. ഇതേ കെട്ടിടത്തിൻ്റെ അടുത്ത കെട്ടിടത്തിലൊരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. അവിടെ എനിക്ക് താമസിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ റെൻറ്റിനൊരു വീടെടുത്ത് താമസിക്കാം, അതിനുള്ള അവസരങ്ങളുമില്ല. എനിക്ക് മറ്റുള്ള എല്ലാവരെയും പോലെ പുറത്ത് താമസിച്ച് ഇവിടെ ജോലിക്ക് വന്ന് പോകാൻ കഴിയുന്നൊരവസരം ഉണ്ടാവണം. അതുപോലെ ഇൻഡിപെൻഡൻ്റായി ഷോപ്പിംഗ് ചെയ്യാനും എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനുമുപരി സമൂഹത്തിൻ്റെ ഭാഗമായി അവരുടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പൗരനായി ഇവിടെ ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് പിന്നെ ഞാൻ ഒരു ഇവിടെ പോയി അവിടുത്തെ സമൂഹം എന്നെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത്. കാരണം അവിടുത്തെ ചെറുപ്പക്കാർ എന്നെ വീൽ ചെയർ ഉയർത്തി കൊണ്ടുപോയി പാറയുടെ മുകളിൽ കൊണ്ട് എന്നെ ആ സ്ഥലങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ല അത് തന്നെ എനിക്ക് നല്ല സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അന്ന് എനിക്കുണ്ടായത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വീൽ ചെയർ ഫ്രണ്ട്ലി തന്നെയാണ്. ടൂറിസ്റ്റ് മേഖലകളാണെങ്കിലും എവിടെയും ഒരു റാമ്പ് സജ്ജീകരണങ്ങളോട് കൂടി ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി സ്റ്റേറ്റായി മാറുക എന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്.